എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ആരി ഇവാനെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ഹോസ്പിറ്റലിലോട്ട് വരുന്നതാണ്. നിറഞ്ഞ കണ്ണുകളോട് അവിടെ പാട്രിക്കും ഇരിപ്പുണ്ട്. പാട്രിക്ക് ആരിയോട് പറഞ്ഞു ഇവാനെ ഐസിയുലോട്ട് കയറ്റിയ കാര്യം മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് തോന്നുന്നു അവന്റെ കണ്ടീഷൻ വളരെയധികം ക്രിട്ടിക്കൽ ആണ് എന്നൊക്കെ പാട്രിക്ക് ആരിയോട് പറയുന്നു. അങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം പാട്രിക്ക് നമ്മുടെ ആരിയുടെ നെഞ്ചുതടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇവാന്റെ ഈ ഒരു ആക്സിഡന്റിന് പിന്നിലുള്ള കാര്യങ്ങൾ നമ്മുടെ ആരിക്കറിയാം. സോ ആ ഒരു കാര്യങ്ങൾ അവളുടെ കണ്ണുകളിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ആരിയും മെൻസിയും റോസിയും സാറയും കൂടെ നമ്മുടെ ഇസഡോറയുടെ ക്ലബിലോട്ട് പോകുന്നു. നാലുപേർക്കും VIP പാസും ഉണ്ട്, പിന്നീട് ഇസയുടെ ഫ്രണ്ട്സുമാണ്. അതുകൊണ്ട് ആ നീണ്ടു കിടക്കുന്ന ലൈനിനെ ഭേദിച്ചുകൊണ്ട് ഇവര് നാലുപേരും പെട്ടെന്ന് തന്നെ അകത്തോടേക്ക് കയറുന്നു. അന്ന് ഇസയുടെ ക്ലബ് ഹൗസിലെ ആ ഒരു പാർട്ടിയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ മൊബൈൽ ഫോൺസ് കൗണ്ടറിൽ കൊടുക്കണം. അവിടുന്ന് ഒരു മാസ്കും പിന്നീട് ബാക്കിയുള്ള ആക്സസറീസും കിട്ടും. സോ ആ ഒരു മാസ്ക് വെച്ചിട്ട് വേണം ഇന്ന് ഈ ഒരു പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാൻ. നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ആ ഒരു മാസ്കിന്റെ ഉള്ളിലായിരിക്കണം. ഇന്നത്തെ രാത്രി വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള രാത്രി ആയിരിക്കണം എന്നൊക്കെ ഇസഡോറ അവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരിക്ക് അവളുടെ ഹെൽത്ത് കണ്ടീഷൻ അത്ര സ്റ്റേബിൾ ആണെന്ന് അവൾക്ക് തോന്നുന്നില്ല. സോ ഇതിനേക്ക് തുടർന്ന് അവൾ വാഷ്റൂമിൽ കയറി കഥ അടയ്ക്കുന്നു. പക്ഷേ ആ ഒരു സമയത്ത് സാറ അവളുടെ ഫോൺ കൗണ്ടറിൽ കൊടുത്തിട്ടില്ല. അവൾ പറഞ്ഞു എനിക്ക് ഫോണില്ലാതെ ജീവിക്കാൻ പോലും പറ്റുന്നില്ല, എന്ത് കാര്യം വേണമെങ്കിലും ഈ ഫോണിലാണ് കിടക്കുന്നത്. അപ്പോഴേക്കും റോസിയും മെൻസിയും പറയുന്നു ഈ ഒരു സമയം കൊണ്ട് ക്യാഷ്വൽ ആയിട്ട് നീ ചിലപ്പോൾ റൗളിന് ടെക്സ്റ്റ് ചെയ്യുവോ, ചിലപ്പം അവൻ നിന്റെ അടുത്ത് ടെക്സ്റ്റ് ചെയ്താലോ അതിനു മുമ്പ് അവനെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക് എന്ന് സാറയുടെ അടുത്ത് പറഞ്ഞേക്കുന്നു. അങ്ങനെ അതെല്ലാം കേട്ട് സാറയും റൗളിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നൈറ്റ് ആഘോഷിക്കാനുള്ള നൈറ്റ് ആണ്, റോസി പറയുന്നു. റൗളിനെ കുറിച്ചുള്ള തോട്ട്സ് എല്ലാം കളഞ്ഞിട്ട് നമുക്കിപ്പോൾ ഡാൻസ് ഒക്കെ കളിക്കാം എന്ന് പറഞ്ഞ് ഈ മൂന്നുപേരെയും വിളിച്ചോണ്ട് പോകുന്നു. ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ പാട്രിക്കും എത്തിയിട്ടുണ്ട്. പാട്രിക്കിന്റെ അടുത്ത് മെൻസിയ വന്നിട്ട് പറയുന്നു നീ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, നിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, ഇവിടെ ചിലപ്പം ഇവാൻ കാണും, ഇവാനെ കാണാൻ വേണ്ടിയല്ലേ നീ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ മെൻസിയ ഇവനോട് ചോദിക്കുന്നു. ആര് പറഞ്ഞു ഞാൻ ഇവാനെ കാണാനാണ് വന്നതെന്ന്? ഞാൻ ആക്ച്വലി വന്നത് എന്റെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്, പിന്നീട് എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനെ കാണാം, അതുകൊണ്ടൊക്കെയാണ് ഞാൻ വന്നത്, അല്ലാതെ ഇവാൻ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടൊന്നുമല്ല എന്നൊക്കെ മെൻസിയുടെ അടുത്ത് പാട്രിക്ക് പറയുന്നു. മെൻസിയ പറയുന്നുണ്ട് ഇവാൻ ആക്ച്വലി ഒരു നല്ല പയ്യനാണ്, പക്ഷേ അവൻ ഇപ്പൊ പോകുന്ന സാഹചര്യത്തിൽ നീ അവന്റെ കൂടെ ചേർന്നാൽ നിന്നെ അവൻ വേദനിപ്പിക്കും എന്നൊക്കെ മെൻസിയ ഇവനോട് പറയുന്നുണ്ട്. പക്ഷേ പാട്രിക്ക് അതൊന്നും കേൾക്കാതെ അവിടുന്ന് പോകുന്നു. ആക്ച്വലി പാട്രിക്ക് അങ്ങോട്ട് വരുന്നത് ഇവാനെ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ പാട്രിക്കും മാസ്ക് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പാട്രിക്കിന്റെ പ്രധാന ലക്ഷ്യമായിട്ടുള്ള ഇവാനെ അവിടെ കാണുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ പാട്രിക്കും ഇവാനും ആരെയൊക്കെ പഠിക്കുന്ന സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു എലൈറ്റിലെ സ്റ്റുഡന്റ്, അവളുടെ പേര് സോണി എന്നാണ്. സോ അവള് വാഷ്റൂമിന്റെ കഥകൾ തട്ടുന്നുണ്ട്, ഇതിനകത്ത് ആരെ കയറിയിരുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോ, ഞാൻ ഇപ്പൊ ഇവിടെ മൂത്രമൊഴിച്ച് വെക്കും എന്നൊക്കെ പറഞ്ഞ് സോണിയ കഥകളിൽ തട്ടുന്നു. ആ ഒരു കഥകൾ തുറന്ന് നമ്മുടെ ആരി കുറച്ച് ദേഷ്യത്തോടെയും ഷോക്കിലൂടെ ആ ഒരു പാർട്ടി നടക്കുന്ന ആ ഒരു സ്ഥലത്തോട്ടേക്ക് നടന്നു നീങ്ങുന്നുണ്ട്. ഇവളുടെ ഈ ഒരു പെരുമാറ്റത്തിന് കാരണം സോണിയ ആ ഒരു വാഷ്റൂമിൽ കയറിയിട്ട് ടോയ്ലറ്റ് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അതിനകത്ത് പ്രഗ്നൻസി കിറ്റും കിടപ്പുണ്ട്, ഇവള് പ്രഗ്നന്റ് ആണ് എന്നതിന്റെ സൈനും അതിനകത്ത് കാണിക്കുന്നു. ഇതാണ് ആരിയുടെ ഈ ഒരു ബിഹേവിയറിന് കാരണമെന്ന് സോണിയ്ക്ക് മനസ്സിലാകുന്നു. ആരിക്ക് ഇപ്പോൾ സംശയമാണ് തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്. കാരണം ഇവൾ ഒരു പ്രാവശ്യം ബിലാലുമായിട്ട് ഇന്റിമേറ്റ് ആയിരുന്നു, പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ആരി ഇവാനുമായിട്ടും ഇന്റിമേറ്റ് ആയി. സോ ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ആരി ബിലാലിന്റെ അടുത്തോട്ടേക്ക് ചെല്ലുന്നു. ബിലാല് അവിടുത്തെ ബാർ അറ്റൻഡർ ആണല്ലോ. പക്ഷേ അതേസമയം തന്നെ നിക്കോയും അങ്ങോട്ട് വരുന്നുണ്ട്. ഇവൻ എങ്ങാനും ഞാൻ പറയുന്നത് കേട്ടാലോ എന്ന് വിചാരിച്ച് അവള് ഇതിനെ പറ്റി പറയുന്നില്ല. അവളുടെ തല പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ആരി അവിടെ നിൽക്കുന്നത്. കാരണം അവളുടെ ആ ഒരു പ്രായത്തിന് ഡീല് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. ആദ്യം തന്നെ അവളുടെ അമ്മയുടെ മരണം, പിന്നീട് അവളുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള സാമുവലിന്റെ മരണം, പിന്നീട് ആരിയുടെ അച്ഛനായിട്ടുള്ള ബെഞ്ചമിൻ ജയിലിൽ പോയി, ഇപ്പോൾ തന്നെ ആരി പ്രഗ്നന്റും ആയി. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ കാരണം അവൾ വീണ്ടും മദ്യപിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അവള് അവിടെ വെച്ച് തന്നെ ഒന്നും രണ്ടും പെഗ് കുടിക്കുന്നുണ്ട്. അങ്ങനെ നിക്കോ അവിടുന്ന് പോയതിനു ശേഷം അങ്ങോട്ടേക്ക് സോണിയ വരുന്നു. സോണിയ വന്നിട്ട് അവളോട് പറയുന്നു നിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി, നീ ഇപ്പൊ പ്രഗ്നന്റ് ആണ്, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നീ മദ്യപിച്ചല്ല തീർക്കേണ്ടത്, ഇത് നിന്റെ സിബ്ലിംഗ്സ് അല്ലെങ്കിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയണം, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടെങ്കിലും അറ്റ്ലീസ്റ്റ് പറയണം എന്നൊക്കെ സോണിയ ഇവളോട് പറയുന്നുണ്ട്. ആരി സോണിയ അടുത്ത് പറയുന്നു നിന്റെ ഉപദേശങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എന്റെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്ന് എനിക്കറിയാം, അതില് നിന്റെ ഉപദേശം വേണ്ട എന്ന് പറഞ്ഞിട്ട് ആരി അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. ഇതേ സമയം തന്നെ റൗല് ഇസഡോറയുടെ ക്ലബ് ഹൗസിലോട്ടും കയറുന്നുണ്ട്. എന്നിട്ട് റൗല് ആരും കണ്ടാ തിരിച്ചറിയാത്ത രീതിയിലുള്ള ഒരു ബ്ലൂ മാസ്ക് ഇട്ടിട്ട് സാറേ മെൻസിയെ നോക്കുന്നു. സാറേ മെൻസിയും ഡാൻസ് എല്ലാം കളിച്ച് ക്ഷീണിച്ച് അവർ രണ്ടുപേരും ഒരു സോഫയിൽ വന്നിരിക്കുകയും അവർ രണ്ടുപേരും ഒത്തിരി സംസാരിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്ക് തന്നെ സാറ മെൻസിയെ കയറി കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കിസ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം റൗല് കാണുന്നു. അങ്ങനെ പിന്നീട് ഡിഡാക്കും ഇസയും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇസയുടെ അമ്മ വരുന്നു. ഇസയുടെ അമ്മയുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ആ ഒരാള് മാസ്ക് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഡിഡാക്കിന്റെ ബ്രദർ ആണ് എന്ന്. ഇസ അവളുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നു
ഇപ്പം പെട്ടെന്ന് എന്നെ അറിയിക്കാതെ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ബിസിനസിന്റെ കാര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന്. ഡിഡാക്കും അവന്റെ ബ്രദറായിട്ടുള്ള പോളിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ അവനും പറയുന്നു, ഇസയുടെ അമ്മയായിട്ട് കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, സോ അതിനേക്ക് തുടർന്നാണ് ഞാനും ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നും ഡിഡാക്കിന്റെ അടുത്ത് പോള് പറയുന്നു. അങ്ങനെ ഇസയുടെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു VIP സ്യൂട്ട് തയ്യാറാക്കി വെക്കാനൊക്കെ വേണ്ടി. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു VIP സ്യൂട്ടിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇസയും ഡിഡാക്കും പുറത്തുനിന്ന് നോക്കുന്നുണ്ട്. ഇസയുടെ അടുത്ത് ഡിഡാക്ക് ചോദിക്കുന്നു, എന്ത് ബിസിനസിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്? എന്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ഫാമിലിയിൽ നടക്കുന്ന ബിസിനസിനെ പറ്റി വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ എന്ന് ഇസയുടെ അടുത്ത് പറയുന്നു. ഇസ പറയുന്നു, ഇവിടെയും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എന്റെ ഫാമിലിക്ക് ഒത്തിരി ഹോട്ടൽസ് ഉണ്ട്, പക്ഷേ അവർക്ക് വേറെ ബിസിനസ്സും ഉണ്ട്. ആ കാര്യങ്ങളിലോട്ടൊന്നും എന്നെ അധികമായിട്ട് കടത്തിയിട്ടില്ല എന്നും ഇസയും ഇവനോട് പറയുന്നുണ്ട്. രണ്ടുപേരുടെ ഫാമിലിയിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഏതൊക്കെയോ ബിസിനസ് നടക്കുന്നുണ്ട് എന്ന് ഇതിനകത്തോടെ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നു. അങ്ങനെ പാട്രിക്ക് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് അവൻ ടോപ്പിൽ വന്ന് നിൽക്കുന്നു. ആ ഒരു സമയത്ത് പാട്രിക് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇവാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവാൻ കുറച്ച് ഡ്രഗ്സ് ഒക്കെ വലിച്ചു കയറ്റിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവരണ്ടേരും ഒരുമിച്ച് നിൽക്കുന്നു. അങ്ങനെ ഇവാൻ പാട്രിക്കിനോട് പറയുന്നു, ഞാനൊരു സ്യൂട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ടൊന്ന് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നു. അതെ, നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ പാട്രിക്കും ഇവാനോട് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ആരി വരുന്നു. ആരി മെയിൻലി വന്നത് ഇവാനെ കണ്ട് തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ്. പക്ഷേ ഇവാൻ ആരിയുടെ അടുത്ത് പറയുന്നു, എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാനുള്ള സമയത്തൊന്നും നീ എന്റെ അടുത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് നീ പോയിട്ട് പിന്നെ വാ, അല്ല നീ അടുത്ത ദിവസം വാ, അപ്പൊ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം, ഇപ്പൊ ഞാൻ ഒത്തിരി ബിസിയാണ്, എന്റെ കൂടെ പാട്രിക് ഉണ്ട് എന്നൊക്കെ ഇവാനും പറയുന്നു. അങ്ങനെ രണ്ടുപേരും അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. ഇതിനേക്ക് തുടർന്ന് ഒന്നും രണ്ടും ബോട്ടിൽ വിസ്കി ഒക്കെയാണ് ആരി മേടിച്ച് കുടിക്കുന്നത്. ഡിഡാക്ക് അവളെ വാൺ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൾ അതിനെ ഒന്നും കേൾക്കുന്നില്ല. പിന്നീട് ഹൂഗോയിനെയും അലക്സിനെയും കാണിക്കുന്നു. ഈ രണ്ടുപേരും വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൂന്നുപേരുടെയും അപ്പുറത്തായിട്ട് റവലും നിൽപ്പുണ്ട്. ഹൂഗോയും അലക്സും ഇസ അവളോട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നു. ഒരു ദിവസം രാത്രിയിൽ ഈ ഒരു ക്ലബിൽ വന്നപ്പോൾ ഇസയുടെ രണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ആൽക്കഹോളില് ട്രാങ്കുലൈസേഴ്സ് കലക്കി തന്നെന്നും, സോ അതൊക്കെ കുടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു, സോ ഞങ്ങൾ തളർന്നടിച്ചു വീണു എന്നൊക്കെ പറയുന്നു. ആ ഒരു സമയത്താണ് ഇസയും ബാക്കിയുള്ള പിള്ളേരും ഞങ്ങളുടെ ദേഹത്ത് ടാറ്റോ ഒക്കെ ഒട്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും റൗലിന് മനസ്സിലാകുന്നു, ഇസയുടെ കയ്യിൽ ട്രാങ്കുലൈസേഴ്സ് ഉണ്ടെന്നും ട്രാങ്കുലൈസേഴ്സ് ആൽക്കഹോളില് കലക്കി കൊടുത്താൽ കുറച്ചു നേരത്തേക്ക് ഒരാളെ ബോധം കെടുത്തി ഇടാമെന്നും റൗല് മനസ്സിലാക്കുന്നു. സോ ഇതിനേക്ക് തുടർന്ന് റൗല് ഇസയുടെ സ്യൂട്ടിൽ പോയിട്ട് അവളുടെ അലമാരിയിലിരിക്കുന്ന ആ ഒരു ട്രാൻക്ലൈസേഴ്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മെൻസിയെ കുടിച്ചോണ്ടിരിക്കുന്ന ഡ്രിങ്കിൽ ആഡ് ചെയ്യുന്നു. മെൻസി ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആ ഒരു ഡ്രിങ്കും എടുത്തു കുടിക്കുന്നു. അങ്ങനെ സാറ റെസ്റ്റ്റൂമിലോട്ട് പോകുന്ന സമയത്ത് അവൾ ഈ ഒരു ബ്ലൂ മാസ്ക് ഇട്ട റൗലിനെ ശ്രദ്ധിക്കുന്നു. അവൾക്ക് റൗലാണെന്ന് മനസ്സിലായോ എന്തോ അറിയാൻ വയ്യ. അവൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്ലൂ മാസ്കിൽ നോക്കിയിട്ടാണ് റെസ്റ്റ്റൂമിലോട്ട് പോകുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് റൗല് വരുന്നുണ്ട്. റൗല് ബ്ലൂ മാസ്ക് എല്ലാം ഊരുമ്പോഴത്തേക്കും അവള് പറയുന്നു, എനിക്ക് അപ്പോഴേ തോന്നി ഇത് നീ ആയിരിക്കുമെന്ന്, എനിക്കിപ്പോൾ തന്നെ പോകണം എന്ന് പറഞ്ഞ് അവള് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ ആ ഒരു സമയത്ത് റൗല് അവളെ തടഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് പറയുന്നു, ഞാൻ ക്യാരക്ടറെല്ലാം ചേഞ്ച് ചെയ്തു, ഇന്നലെ എനിക്ക് വല്ലാത്തൊരു സിറ്റുവേഷനിലായി പോയി, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് അങ്ങനെ കാണിച്ചത്, നമുക്ക് വീണ്ടും പഴയതുപോലാകാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് ആളെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് സാറയുടെ. സാറ് പറയുന്നു, എന്നെ തൊട്ടുപോകരുത്, നീയും ഞാനുമായിട്ടുള്ള ബന്ധം എല്ലാം കഴിഞ്ഞു, ഇനി നമ്മുടെ ഇടയിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടൊക്കെ തന്നെ നിനക്ക് ഇനിയുള്ള അധികാരം നഷ്ടപ്പെട്ടു എന്നൊക്കെ റൗലിന്റെ അടുത്ത് സാറ് പറയുന്നു. തുടർന്ന് സാറ് പറയുന്നുണ്ട്, ഞാനും മെൻസിയും കൂടെ കിസ് ചെയ്തു, മെൻസി നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ റൗല് പറയുന്നുണ്ട്. സാറ് പറയുന്നു, ഞാനാണ് അവളെ അങ്ങോട്ട് കയറി കിസ് ചെയ്തത്. റൗൽ അപ്പോഴും പറയുന്നുണ്ട്, ചിലപ്പം ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചാൽ നമ്മൾ കാണിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ കാണിച്ചു പോകും എന്നൊക്കെ റൗൽ പറയുന്നുണ്ട്. സാറ് പറയുന്നു, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തോടെയാണ് അവളെ കിസ് ചെയ്തത് എന്ന് വെച്ചാൽ നീയും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇനി നിന്റെ അടുത്ത് സംസാരിക്കരുത്, സംസാരിച്ചാൽ ഞാൻ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. സോ ഇതിന്റെ ഇടയ്ക്ക് പാട്രിക്കും ഇവാനും ഇവാൻ ബുക്ക് ചെയ്ത സ്യൂട്ടിലിരുന്ന് അവരുടെ ഇടയിൽ നടക്കുന്ന ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുന്നു. ഇവാൻ ഡ്രഗ്സ് ഒക്കെ അടിച്ചതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലംസിനെ പറ്റി ഇവൻ കെയർ പോലും ചെയ്യുന്നില്ല. അവൻ പാട്രിക്കിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതുമില്ല. അവൻ ഇപ്പോൾ വേണ്ടത് പാട്രിക്കും ഇവനും തമ്മിൽ സെക്സ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് പാട്രിക്ക് വളരെയധികം വിഷമത്തോടെ പറയുന്നു, നീ എന്റെ ഹൃദയം വെച്ചാണ് കളിക്കുന്നത്. പാട്രിക്കിന് ആക്ച്വലി ഇവാനെ ഇഷ്ടമാണ്, പക്ഷേ ഇവാൻ ഇപ്പോൾ ആ ഒരു രീതിയൊന്നും തിരിച്ചു കാണിക്കുന്നില്ല. കാരണം അവന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, പിന്നീട് അവനൊത്തിരി ഡ്രഗ്സും ഡ്രിങ്ക്സും ഒക്കെ അടിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു മന്ദത ബാധിച്ചതിന്റെ കൂട്ടാണ് ഇവാൻ ഇപ്പോൾ നടക്കുന്നത്. സോ ഇതിനേക്ക് തുടർന്ന് തന്നെ വളരെയധികം വേദനയോടെ പാട്രിക്ക് ആ ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പാട്രിക്ക് പോയ ശേഷം താൻ എന്താണ് കാണിച്ചത്, താൻ ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇവാനും ചിന്തിക്കുന്നുണ്ട്. പാട്രിക്ക് കുറച്ച് ഉച്ചയോടെ സംസാരിച്ചപ്പോൾ ഇവാന്റെ ബോധം ഉണരുകയും ഇവാന്റെ ഉള്ളിൽ ആ ഒരു ഡ്രഗ്സിന്റെ ആ ഒരു വീര്യം കുറയുകയും ചെയ്തു. സോ താൻ എന്താണ് അവനോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവൻ ചിന്തിക്കുന്നുണ്ട്. അവൻ താഴെ പാർട്ടിയിൽ വന്ന് ഇങ്ങനെ ചിന്തിച്ച് ഇനി പാട്രിക്ക് എന്ത് ചെയ്യും, പാട്രിക്ക് പോയോ എന്നൊക്കെ വിചാരിച്ച് അവിടെ നിൽക്കുന്നു. ഇസ ഇവാനെ കാണുകയും ഇവാൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇസ വന്ന് ഇവാനോട് ചോദിക്കുന്നു,
നിനക്ക് എന്താണ് പറ്റിയത് എന്ന്. ഇവാൻ പാട്രിക്കും അവനും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. താൻ അവനെ ഒത്തിരി വേദനിപ്പിച്ചാണ് വിട്ടിട്ടുള്ളത് എന്നും പറയുന്നു. അപ്പോഴേക്കും ഇസ പറയുന്നുണ്ട്, നീ ഇപ്പോൾ എന്തായാലും പാട്രിക്കിന്റെ അടുത്താണ് ഇരിക്കേണ്ടത്, കാരണം പാട്രിക്ക് നീ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവൻ നിന്നെ ഒത്തിരി അധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നീ അതെല്ലാം റെഫ്യൂസ് ചെയ്തു. നീ എന്തായാലും അവനുള്ള സ്ഥലത്തേക്ക് പോകണം എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇസ ഇവനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എന്റെ വണ്ടി നിനക്ക് തരാം, എന്റെ ഡ്രൈവറിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞേക്കാം, അയാൾ എന്തായാലും ഈ ഒരു ക്ലബ് ഹൗസിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യും, നീ അങ്ങോട്ട് ചെല്ല് എന്നും പറയുന്നു. ഇതേ സമയം തന്നെ ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്ന ഇസയുടെ അമ്മയും ഡിഡാക്കിന്റെ ബ്രദറായിട്ടുള്ള പോളും കൂടെ വഴക്കുണ്ടാക്കുകയും ഒടുവിൽ ഇസയുടെ അമ്മ ഡിഡാക്കിനെ തന്നെ ഇസയുടെ ക്ലബ് ഹൗസിൽ നിന്ന് ഫയർ ചെയ്യുകയും ചെയ്യുന്നു. ഇസയ്ക്ക് മനസ്സിലാകുന്നില്ല എന്ത് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന്. അങ്ങനെ ആരി ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് വളരെയധികം ഓവറായിട്ട് അവിടെ നിൽക്കുന്നു. ഇവൾക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് നിക്കോയ്ക്കും റോസിയോക്കും മനസ്സിലാക്കുന്നു. ഈ കാര്യങ്ങൾ നിക്കോയും റോസയും കൂടെ മെൻസിലെടുത്ത് പറയാൻ വേണ്ടി പോകുന്നു. ആ ഒരു സമയത്ത് ആരി അവിടുന്ന് അവളുടെ അച്ഛൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത് വണ്ടിയെടുത്ത് അവള് വീട്ടിലോട്ട് പോവുകയും ചെയ്യുന്നു. ഇതിനെ റോസിയോ തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും അവൾക്ക് അതിനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ മെൻസിയെ കണ്ട് ഈ രണ്ടുപേരും കാര്യങ്ങൾ പറയുന്നു. മെൻസിയ ഒന്നാമത് റൗല് കലക്കി കൊടുത്ത് ആ ഒരു ട്രാൻക്വലൈസേഴ്സിന്റെ കിക്കില് അവിടെ നിൽക്കുകയാണ്. ഇവൾക്കങ്ങ് ഉറക്കവും വരുന്നു, പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആരിയെ നോക്കി പോകണം എന്നൊരു ചിന്തയും വരുന്നുണ്ട്. അങ്ങനെ ഇതിനെല്ലാം തുടർന്ന് മെൻസിയ പാട്രിക്കിന്റെ ജാക്കറ്റ് കാണുന്നു. അതിനകത്ത് പാട്രിക്കിന്റെ വണ്ടിയുടെ കീയും ഉണ്ട്. ആ ഒരു കീ എടുത്ത് പാട്രിക്കിന്റെ വണ്ടിയുമായി മെൻസിയ ആരിയുടെ വീട്ടിലോട്ടേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഇവാൻ ഇസയുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ഒരു വണ്ടി വരുന്നതായിട്ടും ഇവൻ കാണുന്നു. ഇസയുടെ വണ്ടിയായിരിക്കും എന്ന് വിചാരിച്ച് ഇവൻ കൈ കാണിക്കുകയും പക്ഷേ ആ ഒരു വണ്ടിയുടെ കൺട്രോൾ തെറ്റി ഇവനെ വന്ന് ഇടിച്ചിട്ട് പോകുന്നു. അങ്ങനെ എപ്പിസോഡിന്റെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ ഒരു വണ്ടിയിൽ നമ്മുടെ മെൻസിയാണ് ഇരിക്കുന്നത്. മെൻസി ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ട്. ആരി അവളെ 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അവള് മുകളിലോട്ട് നോക്കുമ്പോൾ ആ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലെ ചില്ലുകളെല്ലാം പൊട്ടിയിരിക്കുന്നതായിട്ടും ഇവൾ കാണുന്നു. അതിന്റെ അപ്പുറത്തായിട്ട് ചെറിയ ചോരക്കറകളും കാണുന്നുണ്ട്. മെൻസിയ ഇതെല്ലാം കണ്ടു പേടിക്കുന്നു. സോ ഈ ഒരു സീനിലൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. ഇതിനകത്തൂടെ മനസ്സിലാകുന്നുണ്ട് പാട്രിക്കിന്റെ വണ്ടിയാണ് കൺട്രോൾ തെറ്റി ഇവാനെ വന്ന് ഇടിച്ചത് എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് മെൻസിയാണ്. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു എപ്പിസോഡിൽ പറയുന്നില്ല. സോ ഇനി ഒരു എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ടിൽ ദെൻ ബൈ ബൈ.